കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യം തന്നെ എന്റെ നമസ്കാരം. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ജബലല്ലൂർ റെസ്റ്റോറന്റ് അത്തം പത്തോണത്തിലേക്ക് ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം പ്രവാസികൾ ഒരുപാട് പേർ കലാകാരന്മാരുണ്ട്, ഒരുപാട് വളരെ ടാലൻ്റ് ആയിട്ടുള്ളവർ. പലപ്പോഴും നമ്മൾ നാട്ടിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെയുള്ളവരാണെങ്കിലും ചിന്തിക്കും ഇത്രയും ടാലൻ്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവർ സിനിമയിൽ വരുന്നില്ല അല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നേക്ക് വരുന്നില്ല എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും അവർക്കുള്ള വേദി ഒരുങ്ങുന്നില്ല എന്ന് തന്നെയാണ് സത്യം. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കൂട്ടം പ്രവാസികളുടെ ഗംഭീര കലാകാരന്മാരെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ കുറേ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയാവുന്നവരാണ്, മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയൊക്കെ കണ്ടിട്ടുള്ളവർ. ബാക്കിയുള്ളവരെ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. എന്തായാലും ഒരുപാട് ഇനി വളച്ചൊടിക്കുന്നില്ല, നമുക്ക് പ്രോഗ്രാമിലേക്ക് കിടക്കാം. മിമിക്രി വേദികളിൽ വളരെ സജീവമായ ഒരു താരം, എനിക്കൊന്ന് യു എ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇദ്ദേഹത്തെ. ഒരുപാട് ഷോസിലൂടെയും പിന്നെ കൈരളി ടി വിയുടെ സീരിയലിലൂടെയൊക്കെ യൂട്യൂബിൽ ഒരുപാട് വൈറൽ വീഡിയോസ് ഇദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു താരമാണ് ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അത് മറ്റാരുമല്ല, ഹമീദ് കലാഭവൻ. ഇപ്പോൾ ഈ സിനിമയും സീരിയലും ഒന്നുമല്ല ട്രെൻഡ്, ഇപ്പോൾ ടിക്ടോക്കാണ് ട്രെൻഡ്. എവിടെ നോക്കിയാലും ടിക്ടോക്ക് വീഡിയോസാണ്. സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ, നോർമൽ ഒരാളായിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരും ടിക്ടോക്കിലങ്ങ് എന്താ പറയുക, നിറഞ്ഞാടുകയാണ്. അങ്ങനെ ഒരു ടിക്ടോക്കിലൂടെ നമുക്ക് സുപരിചിതയായ, അല്ലെങ്കിൽ യു എയിലുള്ളവർക്ക് സുപരിചിതയായ, ടിക്ടോക്ക് കാണുന്നവർക്ക് സുപരിചിതയായ, നിരവധി ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുള്ള, വെബ് സീരീസിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അനുഗ്രഹീത കലാകാരിയാണ് നമ്മോടൊപ്പമുള്ളത് അനുശ്രീരാജ്. അടുത്തത് ഇനി ഒരു അവതാരികയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇവിടെയുള്ള മിക്ക ഷോസിലും ഒക്കെ പുള്ളി വളരെ സജീവ സാന്നിധ്യമാണ്. അതുമാത്രമല്ല, ആർട്ട് ഫിലിംസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയും വരാൻ പോകുന്ന രണ്ട് മൂന്ന് വലിയ പടങ്ങളുടെ, വലിയ ചിത്രങ്ങളുടെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റിനെയാണ് ഞാൻ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത്. അഞ്ജലി, സ്വാഗതം അഞ്ജലി. അടുത്തിന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വലിയ പുള്ളി കേട്ടോ. കാരണം നമ്മളൊക്കെ ആർട്ട് ഫിലിമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ നാട്ടിലൊക്കെ. അത് പക്ഷേ യു എയിൽ വന്നിട്ട് യു എയുടെ തന്നെ എമിറേറ്റ്സിൻ്റെയും അതുപോലെ തന്നെ ഐക്യ, ഇവിടുത്തെ വലിയ വലിയ ബിഗ് 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 കമ്പനികളുടെയൊക്കെ ആഡ് ഫിലിമിൽ ഒരു താരമായിട്ട് ഒരു മലയാളി ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നുന്നില്ലേ? എനിക്ക് സത്യം കേട്ടപ്പോൾ ഞെട്ടി. ഞാൻ എന്നിട്ട് ഇവിടെ വന്നപ്പോഴും അന്വേഷിച്ചു ഇതാരാണ് ഇത് ഇതാരാണ് ഇവിടെ നിന്ന്. അപ്പോൾ അത് അവിടെ നിൽക്കുന്നത് ഞാന എന്ന് പറഞ്ഞ എന്നെ കൈപൊക്കി കാണിച്ച ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്ന ജിജേഷ് മേനോൻ. അടുത്ത നിങ്ങൾക്കും എനിക്കുമൊക്കെ വളരെ സുപരിചിതനായ ഒരു വ്യക്തിയാണ്. പക്ഷെ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ആദ്യം തോന്നാറുള്ളത് ഇദ്ദേഹമായിരുന്നു എനിക്ക് ഈ ഇവിടെ വന്നിട്ട് നാട്ടിൽ പോയി സിനിമ ചെയ്യാൻ ഒരു പ്രചോദനം ശരിക്കും പറഞ്ഞിട്ടുണ്ടാക്കിയ ആൾ. ഇവിടുന്ന് കാശ് മുടക്കി ഫ്ലൈറ്റും പിടിച്ച് നാട്ടിൽ പോയി അഭിനയിച്ചിട്ട് തിരിച്ച് പൈസ മുടക്കി ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് വരുന്ന ഒരാർട്ടിസ്റ്റ്, അങ്ങനെ ഒരാളുണ്ട് നമ്മുടെ ഇവിടെ യു എയിൽ. അത്ര സിനിമയെ ഇഷ്ടപ്പെടുന്ന, സിനിമയെ സ്നേഹിക്കുന്ന, കലാകാരെ സ്നേഹിക്കുന്ന, ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങൾ പോയിട്ടുണ്ടെന്ന് അറിയില്ലേ ഈ പുള്ളി? എന്തായാലും പോകുന്നൊക്കെ ഫേസ്ബുക്കിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റാരുമല്ല, സാഹിൽ ഹാരിസ്. ഈ നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇവിടെ നിന്ന് വെച്ചാൽ ആർ ജെസിന് സെലിബ്രിറ്റി, ഇവിടുത്തെ സിനിമയും സീരിയലും ഒക്കെ ചെയ്യുന്നവരെ പോലെ തന്നെ സെലിബ്രിറ്റീസ്, ഭയങ്കര ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു സ്ഥലമാണ് ജി സി സി അല്ല കേട്ടോ, പ്രത്യേകിച്ച് യു എ. പക്ഷേ ഈ ആർ ജെക്ക് ഒരു പ്രത്യേകതയുണ്ട്, മലയാളിയായിട്ടിരുന്നിട്ട് മലയാളം എഫ് എമ്മിൽ ഒന്നും ആർ ജെ ആവാതെ തമിഴ് എഫ് എമ്മിലെ ആർ ജെ ആണ്. നിങ്ങൾക്ക് തന്നെ കേട്ടപ്പോൾ അത്ഭുതം തോന്നില്ലേ? ഞാൻ വിചാരിച്ചു, എന്നോട് പറഞ്ഞു ഒരു ആർ ജെ ഉണ്ട് തമിഴ് എഫ് എമ്മിലെ ഒരു ആർ ജെ ആണ്, പക്ഷെ പുള്ളിക്കാരി മലയാളിയാണ്. എനിക്ക് അത്ഭുതമായിരുന്നു കേട്ടപ്പോൾ. അപ്പോൾ ഒരുപാട് അത്ഭുതകരമായ വിശേഷങ്ങൾ എന്തായാലും പുള്ളിക്കാരുടെ നിന്ന് കേൾക്കാനുണ്ടാവും. നമുക്ക് സ്വാഗതം ചെയ്യാം ആർ ജെ സാറ. അടുത്ത കലാകാരി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങളൊരു ഗ്രൂപ്പിൽ സ്ഥിരമായിട്ട് ചാറ്റിങ്ങിലൂടെയും പുള്ളിക്കാരുടെ പെർഫോമൻസുകളൊക്കെ ഞാൻ യൂട്യൂബിൽ കാണുകയും അതിനൊക്കെ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വളരെ സുപരിചിതയായ, യു എ മലയാളികൾക്ക് വളരെ അതിലേറെ സുപരിചിതയായ, ഇവിടെ എല്ലാ ഷോസിലൊക്കെ വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗംഭീര ഗായികയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് മറ്റാരുമല്ല, ലേഖ അജയ്. ഗായികയെ പരിചയപ്പെടുത്തിയപ്പോൾ എന്തായാലും ഒരു ഗായകനെ പരിചയപ്പെടുത്തണം. പക്ഷേ ഈ ഗായകന് ഒരുപാട് പ്രത്യേകതയുണ്ട്. കാര്യം
ഭയങ്കര മധുരമായ ശബ്ദത്തിൻ്റെ ഉടമയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എനിക്കിതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ തന്നെ പ്രൊഡ്യൂസർ തന്നെ കുറേ വട്ടം അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഷോസിൻ്റെ കാര്യങ്ങളുടെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് മലയാളത്തിലെ നല്ല രണ്ട് ചിത്രങ്ങളിൽ നല്ല മനോഹരമായ രണ്ട് ഗാനം ഇദ്ദേഹം പാടിയിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ ഇദ്ദേഹത്തെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ കിട്ടിയതിലും ഒത്തിരി സന്തോഷം. സ്വാഗതം ചെയ്യാം നബീൽ അസീസ്. അടുത്തയാളെ സ്വാഗതം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വരുന്നുണ്ട്. കാരണം ഇങ്ങനെ അവളെ വന്നിരുന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരുമല്ലോ. പറഞ്ഞ മുന്നേ വർഷങ്ങൾക്ക് മുന്നേ 2009 മറ്റോ ഞാനൊരു ചാനൽ ഇൻ്റർവ്യൂവിൽ ഇതുപോലെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. കാര്യം ചിരിക്കാനും മാത്രമേ നേരുള്ളൂ. കാരണം ഞങ്ങൾ പറയുന്ന പൊട്ടത്തരങ്ങൾ മാത്രം വെച്ചിട്ട് ഇത്തവണ പക്ഷേ അങ്ങനെ ഒരു പൊട്ടത്തരങ്ങളൊന്നും പറയത്ത. വളരെ സീരിയസോടുകൂടി തന്നെ ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ അവളെ ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ടുള്ള ഇൻഡസ്ട്രി വന്ന സമയം മുതലുള്ള എൻ്റെ സുഹൃത്ത്, എന്താ പറയുക, എൻ്റെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന എൻ്റെ രഹസ്യ സൂക്ഷിപ്പുകാരി എന്ന് വേണമെങ്കിൽ പറയാം. സ്വാഗതം ചെയ്യാം. നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരിയായ മിനി സ്ക്രീനിലെ റാണിയാണ്, റാണിയായിരുന്നു, അങ്ങനെ തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം അശ്വതി. ഇത്രയൊക്കെ മതിയില്ലേ? മിനി സ്ക്രീൻ റാണി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോരെ. അടുത്ത താരത്തെ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ബിഗ് സ്ക്രീനിലൂടെ നമ്മളിപ്പോൾ ഈ അടുത്ത് കണ്ട പല പടങ്ങളിലും ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രത്യേകത, ഒരു പ്രത്യേക സൗന്ദര്യമാണ് ഇവർക്ക്. ഭയങ്കര എന്താ പറയുക, നാടൻ സൗന്ദര്യം എന്നൊന്നുമല്ല, നമുക്ക് കാണുമ്പോൾ ആ കൊള്ളാലോ എന്ന് നമ്മൾ പറയും, നല്ല രസമുണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ എവിടെ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന, അങ്ങനെ തന്നെ പറയാവുന്ന നല്ല സുന്ദരിയായ, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, ഒരുപാട് സിനിമകൾ ഇനി റിലീസ് ചെയ്യാനുള്ള നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരിയായ ബിന്ദു സജിത്. ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും മാറ്റുന്ന പോലെ ഈ ഷോയിലെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ പേര് നേരെ പറയണം എന്നൊരു ആഗ്രഹമുണ്ട്. സജിത്ത് അല്ല, സഞ്ജീവ്. എനിക്കൊരു ഡൗട്ട്, സജിത്ത് ആണോ സഞ്ജിത്ത് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സഞ്ജീവ് ആണല്ലേ എല്ലായിടത്തും സഞ്ജീവ്. അപ്പൊ ഇനി ആരെങ്കിലും പ്രോഗ്രാമിന് വിളിക്കുന്നുണ്ടെങ്കിൽ പേര് മാറ്റരുത്, ബിന്ദു സഞ്ജീവ്. ഓക്കെ അല്ലേ? എന്തായാലും സ്വാഗതം. താങ്ക് യു. Calcutta Chef, Alnavaras Building, opposite NMC Hospital, Alnahada 1, Dubai. Vashya Silk House, near Choitra, Abushigara, Sharjah.